തുടർന്നുള്ള ലോക്ക്ഡൌണും ഇപ്പോഴിതാ നിപ്പയും ദുരിതത്തിലാഴ്ത്തുന്നത് ഇവരെ പോലെയുള്ള വഴിയോര കച്ചവടക്കാരെ കൂടിയാണ്. കേരളത്തിൽ നിപ്പ വൈറസ് വീണ്ടും സ്ഥിരീകരിക്കുമ്പോൾ ഇത് പഴങ്ങളുടെ സീസൺ ആയിട്ട് പോലും പഴക്കച്ചവടക്കാർക്ക് ദുരിതങ്ങളുടെ കാലം. ഇവർക്കുമുണ്ട് പറയാൻ ഏറെ കാര്യങ്ങൾ. കച്ചവടം കഴിഞ്ഞ കച്ചവടക്കാരുണ്ടല്ലേ, കച്ചവടം എന്നൊക്കെ പറയണ ഇപ്പോൾ കൊറോണയിനു ഇതുവരെ ഇതിപ്പോൾ നിപ്പായി നിപ്പായി നിപ്പൊക്കെ ആരും തിരിഞ്ഞാനോ നോക്കുന്നില്ല. ഫ്രൂട്ട്സും എല്ലാം നല്ല പരാതിയാണ് ആൾക്കാർക്ക്. ഇതൊന്നും ഇവിടുന്ന് വരുന്ന സാധനമല്ല, ഇതൊക്കെ പിന്നെ ആപ്പിളൊക്കെ വരുന്ന സിംലേന്നാണ്, പേരൊക്കെ വരുന്ന ആന്ധ്രയിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ്. ഇങ്ങനെയുള്ള സാധനം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരു സാധനം നമ്മൾ വിൽക്കുന്നില്ല. പക്ഷെ ആൾക്കാരുടെ ധാരണ ഇത് ഫുള്ള് ഇവിടെ കേരളത്തിൽ നിന്ന് പിന്നെ വരുന്ന സാധനമാണ് ഇവിടെ വിൽക്കുന്നത്. ഇവിടെ എന്താണ് വവ്വാലി ചപ്പ സാധനം വിൽക്കുന്നതില്ല ധാരണയാണ്. ഫുള്ളായാലും പുറത്ത് വരുന്ന സാധനമാണ്, ഇതൊക്കെ സേഫ്റ്റി ഉള്ള സാധനമാണ്, ആർക്കും ധൈര്യമായിട്ട് കഴിക്കാം. ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണ്. കാരണം എന്നുണ്ടെങ്കിൽ എന്താണ് റംബുട്ടാൻ ഇതുണ്ടെന്ന് പറയട്ടെ, എല്ലാ പഴവർഗ്ഗം റംബുട്ടാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിലുണ്ടാകുന്ന ഫ്രൂട്ട്സാണ്, ഇതൊക്കെ പുറത്ത് വരുന്ന സാധനങ്ങളാണ്. ഇതിനൊന്നും ആർക്കും ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. കഴിച്ചാൽ ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ കച്ചവടമല്ല, അപ്പോൾ ഇതുകൂടി കേട്ടപ്പോൾ ആകെ ഡിമ്പായി കച്ചവടം. നമ്മളിവിടെ നല്ല ഫ്രഷ് സാധനം ആർക്കും കൊടുക്കലുള്ളൂ, കാരണം ഡാമേജ് സാധനം അങ്ങനത്തെ സാധനം ഒന്നും ആർക്കും കൊടുക്കലില്ല. അതൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് വാങ്ങിപ്പോകുന്ന ആൾക്കാരാണ്. ഒരു പ്രാവശ്യം പെട്ടാൽ പിന്നെ വരും വരിക, കച്ചവടം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു പ്രാവശ്യം കേട് കുടുങ്ങിയാൽ അവർക്ക് പിന്നെ ഒരു വരില്ല, ഒരു കച്ചവടം ഉണ്ടാവില്ല നമുക്ക്. കഴിഞ്ഞൊന്നും അല്ല നമ്മൾ നോക്കിയിട്ട് നമ്മൾ കൊണ്ടറിൽ കൊടുക്കലോ. പിന്നെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പൊതുവേ ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് ലോക്ക്ഡൗണിന് ആകെ അടി പോയിന്, ഇപ്പോൾ ഒന്ന് ലെവലായി വരുന്നത്. അപ്പോഴാണ് ഈ സംഭവം, ഈ നിപ്പൻ്റെ പ്രശ്നം അതോടുകൂടി കഴിഞ്ഞു കാര്യം. ഇനിയിപ്പോൾ എന്താ ശരിയാകാന്ന് ഉടച്ചോ അറിയാം. ദിവസ വരുമാനത്തിനനുസരിച്ച് കുടുംബം പുലർത്തി പോന്നിരുന്ന ഇവർക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്താലും കിട്ടുന്ന പണം ആവശ്യത്തിന് പോലും തികയാതെ വരുന്നു. പണ്ട് ആരോ പറഞ്ഞതുപോലെ ഈ സമയവും കടന്നു പോകും. കോവിഡും നിപ്പയും എല്ലാം മാറി ഒരു നല്ല കാലം വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ക്യാമറ പേഴ്സൺ മുസമ്മിലിനോടൊപ്പം ജലിയ, പട്ടണവിശേഷം ടി വി.